ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു. ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം. മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. എടക്കര പഞ്ചായത്തിലെ ചെമ്പൻകൊല്ലി ചെരുവിളകത്ത് സലീമിന്റെ മകൻ അബ്ദുൾ റഹീമാണ് മരിച്ചത്. 32 വയസ്സായിരുന്നു. ഇതോടെ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 3. രോഗം ബാധിച്ചതിനെ തുടർന്ന് 3 ദിവസം എടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന റഹീമിനെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇവിടെ വച്ച് ശനിയാഴ്ച പുലർച്ചെ 6 മരണം. മരിച്ച റഹീമിന് ഭാര്യയും 3 മക്കളുമുണ്ട്. ഭാര്യ റുക്സാന, മക്കൾ അംന, മിൻഹ, ആമീൻ എന്നിവരാണ്. എടക്കര പൊട്ടൻതരിപ്പ പുത്തൻവാരിയത്ത് സജിത്, പോത്തുകല് സ്വദേശി പുളിക്കത്തറ മാത്യു എബ്രഹാം എന്ന പൊന്നച്ചൻ എന്നിവരാണ് നേരത്തെ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചത്. പോത്തുകൽ പഞ്ചായത്തിനോട് അതിർത്തി പങ്കിടുന്ന എടക്കര പഞ്ചായത്തിലെ 1 വാർഡായ ചെമ്പൻകൊല്ലിയിൽ 7 പേരാണ് നിലവിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലുള്ളത്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാർഡിലെ മുഴുവൻ കിണറുകളും ശുചീകരിക്കുകയും ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം നടത്തുകയും ചെയ്തതായി വാർഡംഗം KP ജബ്ബാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, എടക്കര. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തും കടവ്, നിലമ്പൂർ.